പരിചയപ്പെടാൻ പോകുന്നത് നീലക്കുയിലെ ആദിയും റാണിയാണ്. അപ്പോൾ ആദി മലയാളിയാണ്, പക്ഷേ റാണി മലയാളിയല്ല, ഹൈദരാബാദാണ് ആള്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളം ഇപ്പോൾ ഞങ്ങൾ പഠിപ്പിച്ചു വരികയാണ്. അപ്പോൾ തമിഴിലേക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ? ഓക്കെ, അപ്പോൾ എന്താ നിതിൻ്റെ വിശേഷങ്ങൾ പറയൂ. എല്ലാവർക്കും ആദ്യമേ തന്നെ നമസ്കാരം. നീലക്കുയിൽ ഇത്രയും വലിയൊരു ഹിറ്റ് ആക്കിയതിന് ഞാൻ ആദ്യമേ ഒന്ന് നന്ദി പറഞ്ഞാണ്. എനിക്കൊന്ന് അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ടൈമാണ് നമ്മൾ നേരിട്ട് വരുന്നത് അതിനുശേഷം. അപ്പോൾ ആദ്യം തന്നെ എല്ലാ പ്രേക്ഷകർക്കും നീലക്കുയിൽ ടീമിൻ്റെയും എൻ്റെയും ഒത്തിരി ഒത്തിരി നന്ദി. നിങ്ങളിപ്പോൾ എന്നെ അറിയുന്നത് ആദി എന്ന കഥാപാത്രത്തിലൂടെയാണ്. അതിന് ഒത്തിരി സപ്പോർട്ട് തന്നതിന് എൻ്റെ ഒത്തിരി നന്ദി ആദ്യമേ തന്നെ അറിയുന്നു. അദ്ദേഹം സാഹചര്യം നീലക്കുയിൽ നന്നായിട്ട് പോകുന്നു. ഇപ്പം ഞങ്ങൾ ലൊക്കേഷനിലാണ്, ഇന്ന് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ദിവസമാണ്. ഒത്തിരി ട്വിസ്റ്റും ടേൺസും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്കെഡ്യൂളാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസം സ്കെഡ്യൂളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും നല്ല നല്ല പുറത്ത് പോകുമ്പോൾ പ്രേക്ഷകർ എന്താണ് ചോദിക്കാൻ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ അതിൻ്റെ അടുത്ത് ചോദിക്കാൻ. പുറത്ത് പോകുമ്പോൾ ആൾക്കാർക്ക് എപ്പോഴും അറിയേണ്ടത് ആരെയാണ് സ്വീകരിക്കുക, ആദ്യ ആരെയാണ് സ്വീകരിക്കുക, കസ്തൂരി ആണോ റാണിയാണോ എന്നുള്ളതാണ് ഒരു മെയിൻ കൺസേൺ. അതവിടെ സസ്പെൻസ് ആയിരിക്കട്ടെ.